നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഫോണിൽ ഉപയോഗിച്ചുവെന്ന കണ്ടെത്തലിലൂടെ സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമുണ്ടായെന്ന് പ്രോസിക്യൂഷൻ. പ്രതികളെയും മറ്റും ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. മെമ്മറി കാർഡിലെ ഉള്ളടക്കം പകർത്തപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ മൊബൈൽ ഫോൺ പ്രതിഭാഗം കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഉത്തരവിലുണ്ട്. തുടരന്വേഷണത്തിന് സമയം നീട്ടി ചോദിച്ചുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രോസിക്യൂഷൻ ആയുധമാക്കും. എസ് രാഗൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഗൻ, വിചാരണ കോടതി വരെ ചോദിച്ചിരുന്നു ആരുടേതാണ് ഈ വിവോ ഫോൺ എന്ന്. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ, അത് എങ്ങനെയായിരിക്കും പ്രോസിക്യൂഷൻ ഉപയോഗിക്കുക? തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള പെറ്റീഷൻ അത് അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാദം അന്വേഷണ സംഘം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുക. അതായത് സുപ്രീം കോടതി ഉത്തരവിൻ്റെ ലംഘനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ 2019 ഈ ദിലീപ് ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് സുപ്രീം കോടതി ഉത്തരവ് നൽകിയിരുന്നു. അന്ന് അതിജീവിത ഇതിൽ കക്ഷിയേരുകയും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണിക്കുന്നത് തൻ്റെ ഡിഗ്നിറ്റിയെ തന്നെ ബാധിക്കും, അത് അനുവദിക്കരുത് എന്ന കാര്യം പറയുകയും ചെയ്തിരുന്നു. അതൊക്കെ കേട്ട ശേഷമാണ് സുപ്രീം കോടതി അന്ന് ഉത്തരവ് പറഞ്ഞത്. ആ ഉത്തരവിൽ ഒരു സുപ്രീം കോടതി വളരെ പ്രധാനമായിട്ടൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. വൈൽ അലോവിംഗ് ദ അക്യൂസ്ഡ് ആൻഡ് ഹിസ് ലോയർ ഓർ ഓതറൈസ്ഡ് ഐ ടി എക്സ്പെർട്ട് ഓൾ കെയർ മസ്റ്റ് ബി ടേക്കൺ ദാറ്റ് ദേ ഡു നോട്ട് ക്യാരി എനി ഡിവൈസ് മച്ച് ലെസ് ദാൻ ഇലക്ട്രോണിക് ഡിവൈസ് ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺ എക്സെട്ര മേ ഹാവ് ദ കേപ്പബിലിറ്റി ഓഫ് കോപ്പിംഗ് ഓർ ട്രാൻസ്ഫറിംഗ് ദ ഇലക്ട്രോണിക് റെക്കോർഡ് ദെർ ഓഫ് മ്യൂട്ടേറ്റിംഗ് ദ കണ്ടൻസ് ഓഫ് മെമ്മറി കാർഡ് പെൻ ഡ്രൈവ് ഇൻ എനി മാനർ. അതായത് ഇത്തരത്തിൽ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രതിഭാഗത്തിന് അവിടെ കൊണ്ടുവരാൻ അനുവദിക്കരുത്. അതീവ ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണം. അത് മ്യൂട്ടേറ്റ് ചെയ്യപ്പെടാൻ, ഈ മെമ്മറി കാർഡിൻ്റെ ഉള്ളടക്കവും മറ്റും മ്യൂട്ടേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അക്കാര്യങ്ങളടക്കം പരിശോധിക്കണം, അല്ലെങ്കിൽ അക്കാര്യങ്ങളടക്കം മുൻനിർത്തണം എന്ന് പറഞ്ഞിരുന്നു കോടതി. ഇപ്പോൾ ഈ ഫോറൻസിക് സൈബർ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ മെമ്മറി കാർഡ് ഇത്തരത്തിൽ വിവോ ഫോണിൽ ഉപയോഗിച്ചു എന്നതാണ് വ്യക്തമാകുന്നത്. ആ വിവോ ഫോണിൽ ഉപയോഗിച്ചു, അത് ജിയോ സിം ആപ്ലിക്കേഷനുള്ള ഫോണാണ്. കൂടാതെ തന്നെ ആ ഫോണിൽ മറ്റ് ആപ്പുകളും ടെലഗ്രാം വാട്സപ്പ് ഉൾപ്പെടെയുള്ള ആപ്പുകളും ഉണ്ടായിരുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി ഉത്തരവിൻ്റെ ലംഘനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ശ്രദ്ധ ഇതിൽ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയും മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതി അന്ന് പറഞ്ഞ ആ ഒരു നിരീക്ഷണത്തിന്, ആ ഒരു കാര്യത്തിന് അതിൻ്റെ ലംഘനമാണ് ഇവിടെ സംഭവിച്ചത് എന്ന വാദമായിരിക്കും പ്രധാനമായും പ്രോസിക്യൂഷൻ നിരത്തുക. അടുത്ത ദിവസം ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ആ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ വാദമടക്കം ഉന്നയിക്കും. എക്സ്റ്റൻഷൻ ആവശ്യമാണ് എന്നതാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ 2 ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്യാൻ അനുമതി ലഭിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദമായിട്ടുള്ള സൈബർ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടട്ടെ എന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം. ഇപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയും ഇത് ഇത്തരത്തിൽ ഫോണിൽ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ആരെന്ന് കണ്ടെത്തണമെന്ന് കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും പോലീസ് അതിൻ്റെ പരിശോധനയിലാണ്, ക്രൈംബ്രാഞ്ച് അതിൻ്റെ പരിശോധനയിലാണ്. എന്തായാലും കോടതിയിൽ ഈ വാദമുഖം പ്രധാനമായും ഉന്നയിക്കും. സുപ്രീം കോടതി ഉത്തരവ് പ്രധാനമായും ചൂണ്ടിക്കാട്ടാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെ നീക്കം. ശരി രാഗിനി.